ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും വീടുകളിൽ വിശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയം ഈ നേരത്ത് നമുക്ക് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി വിശ്രമിക്കുന്ന നമുക്ക് വേണ്ടി ഒരു ചെറിയ ഒരു ആർട്ട് ക്രാഫ്റ്റ് ഉൾപ്പെടുന്ന ഒരു കൊച്ചു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ഒന്നുമില്ല, കുറേ ലളിതമായിട്ടുള്ള കുറേ ചിത്രങ്ങൾ വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്നതും അതുകൂടാതെ അതുപോലെ തന്നെ പേപ്പർ ക്രാഫ്റ്റ് നമ്മൾ വീട്ടിൽ നിന്നോ ചെയ്യാവുന്ന അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ക്രാഫ്റ്റുകൾ നമ്മൾ വീടുകളൊന്നും സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള ഒന്ന് രണ്ട് ക്രാഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് കണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഫ്രീ ടൈം, ഇപ്പോൾ ഫ്രീ ടൈം ഒരുപാട് കിട്ടാറുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കുറേ വർക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിനും ഒരു നല്ല വശം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും സഹകരിക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സിലോട്ട് പോവുകയാണ്. വളരെ ഈസിയായിട്ട് വരയ്ക്കാവുന്ന ചില ചിത്രങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് ചിത്രം വരയ്ക്കാനായാലും നമുക്കതിനകത്ത് ഈസിയായിട്ട് കുറേ ഗൈഡ് ലൈനൊക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഗൈഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. അത് ഞാൻ വരയ്ക്കുന്ന ഗൈഡ് ലൈൻ ഒരു സൈഡിലൊന്ന് വരച്ചിട്ട് കാണിക്കാം, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു ഓവൽ വരയ്ക്കുക, അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഓവൽ വരയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പിക്ചർ അതിനകത്ത് ഉള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വരയ്ക്കാൻ നോക്കാം. അത് ആ തന്നിരിക്കുന്ന ഓവൽ നമ്മൾ വരച്ചു, ചെറിയ ഓവൽ വരച്ചു. ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ബാക്കി വരയ്ക്കാൻ പറ്റും. ഞാൻ വ്യക്തമായിട്ട് തെളിച്ച് വരയ്ക്കുകയാണ്. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതല്ല, പക്ഷേ ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന ഗൈഡ് ലൈനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ ഗൈഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പിക്ചർ നമുക്ക് വരച്ച് വെക്കാം. ഇത് ഒരു പടമാണ്, ഇതിൻ്റെ ബാക്കിയുള്ള അന്തരീക്ഷങ്ങളെ കാണിച്ചാൽ ഇപ്പടം കുറച്ചുകൂടെ വ്യക്തമാവും.